Hello friends, welcome to my channel. So, ellarum sugamayittirikkunnu ennu vicharikkunnu. Njangalum ivide sugamayittirikkunnu. Innu namukku ivide nalloru mazha divasamaa ketto. Kandille nalla pole mazha peyyondirikkuva. Raavile thottu peyyuvaanu. Ee veettil irunnu mazha aaswadikkan nalla rasamulla oru kaaryam. Pandokka June 1st-inu nammal pudhiya bagum, shoesum, uniform okke aayittu കുറെ നാൾക്ക് ശേഷം സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേ തന്നെ ആയിരിക്കും നല്ലപോലെ മഴ പെയ്ത് നമ്മുടെ ഷൂവും സ്കേർട്ടും എല്ലാം ചള്ളതെറിക്കുന്നത്. ഓ, എൻ്റെ പുതിയ സാധനങ്ങളൊക്കെ നനവേ അഴുക്കാവുന്നതൊക്കെ കാണുമ്പം തന്നെ എനിക്ക് ഈ മഴ ഭയങ്കര ദേഷ്യമായിരുന്നപ്പോഴൊക്കെ. പിന്നെ ഒരു മഴ ഓർമ്മയായി, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നമ്മുടെ ടി വി ഫുള്ള് പിന്നെ പരസ്യമായിരിക്കും, മഴ മഴ പോപ്പിക്കൂട, മഴ മഴ ജോൺസ് കൂട. ഇതൊക്കെയാണ് കൊച്ചിലത്തെ എൻ്റെ മഴ ഓർമ്മകൾ. ഇവിടെ പിന്നെ മഴയുടെ കൂടി ഇടിയും കൊല്ലിയാനും ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഉള്ളു കേട്ടോ. അല്ലാതെ എപ്പോഴും മഴ പെയ്താൽ ഉടനെ ഇടിയും കൊല്ലിയാനും ഒന്നുമില്ല. പിന്നെ വേറൊരു പ്രത്യേകത, നമ്മുടെ ദേശീയ കിളിയായ കാക്ക ഇവിടെ നിന്നും കാണാനില്ല. ദേ ഇതുപോലത്തെ കുഞ്ഞി കിളിയാണ് ഇവിടെ ഉള്ളത്. അത് ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ കാക്കയുടെ സൗണ്ടൊക്കെ നമ്മൾ മിസ്സാവും. നമ്മൾ നാട്ടിൽ രാവിലെ എണീക്കുന്നതേ കാക്കയുടെ കാക്കാകേട്ടായിരിക്കും. ഇവിടെ പിന്നെ വേറെ കൂട്ടമായിട്ട് പോകുന്ന ഒരു കിളികളുണ്ട്, അവർക്കൊക്കെ വേറൊരു സ്വീറ്റ് സൗണ്ടാണ് ഉള്ളത്. ഈ കുഞ്ഞിക്കിളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാന്ന് തോന്നുന്നു. ഇനി നമുക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി, നമുക്കും കഴിക്കാം. ഇത് നമ്മൾ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ആൻഡ് ജാം. ഈ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് വേറൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് നല്ല തിക്ക് സ്ലൈസാണ്. പിന്നെ ഈ വൈറ്റ് ഭാഗം നല്ല പഞ്ഞി പോലെ ഇരിക്കും. നമ്മുടെ പണ്ടത്തെ ഈ ബേക്കറി കിട്ടുന്നൊരു ബ്രെഡ് ഉണ്ടല്ലോ നമ്മളായിട്ട് മുറിക്കുന്നത്, ആ ബ്രെഡുമായിട്ടൊക്കെ ചെറിയൊരു സാമ്യം ഉള്ളത് കൊണ്ടാണ് ഇതെൻ്റെ ഫേവററ്റ്. പണ്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു ബേക്കറി അപ്പച്ചൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ വീട്ടിൽ തന്നെയാണ് ബോർമ. അപ്പോൾ ഒരു വൈകുന്നേരം 3 മണി ആകുമ്പോഴത്തേക്ക് നല്ല ബ്രെഡിൻ്റെ ബണ്ണിൻ്റെ ഒക്കെ മണം വരും. അപ്പോൾ അതടിക്കുമ്പം തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും. അപ്പം തന്നെ ഞാനും പ്രിൻസിയും കൂടെ ഓടും ഈ ബ്രെഡ് ചൂടോടെ വാങ്ങിച്ചുകൊണ്ട് വരാം. നമ്മൾ ആ ചൂട് ബ്രെഡ് അങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ചിക്കൻ കറി കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മുടെ കുറച്ച് ഗ്രോസറിയൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ അടിപൊളി ഗ്രോസറി ഷോപ്പിൻ്റെ ക്ലിപ്പിങ്ങോട് ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പണ്ട് നമ്മൾ തിരുവല്ലയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ജാം ആകപ്പാടെ കിസാൻ്റെ മിക്സ് ഫ്രൂട്ടോ പൈനാപ്പിളോ ആയിരിക്കും. അതുകൊണ്ട് അതൊക്കെ കഴിച്ച് കഴിച്ച് പിന്നെ നമുക്ക് ഈ ജാമിൻ്റെ ഫ്ലേവറുകൾ തന്നെ ഒരു പുതുതായിട്ട് ട്രൈ ചെയ്യാൻ ഒരു ചെറിയ മടിയായിരുന്നു. പിന്നെ ഇത്രയും വെറൈറ്റി ഫ്ലേവേഴ്സ് ഒക്കെ കമ്പനിക്കാരുണ്ടാക്കി വെക്കുമ്പോൾ നമ്മളല്ലെങ്കിൽ പിന്നെ ആര് ട്രൈ ചെയ്യും? ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ആപ്രിക്കോട്ട് ഫ്ലേവർ നല്ലതാണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ വരുന്നവർ ഇവിടെ ഇരിക്കുന്ന ബ്രെഡിൻ്റെ ഒക്കെ വെറൈറ്റി കണ്ടാൽ തന്നെ ഞെട്ടും. ബ്രൗണ്, വീറ്റ്, വൈറ്റ്, 2 ഗ്രെയിന്, മൾട്ടിഗ്രെയിന് എന്ന് വേണ്ട എന്തുമാത്രം ബ്രെഡുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ പണ്ട് പണ്ട് നമ്മൾ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ കാണുന്ന ഒരേ ഒരു ബ്രെഡായിരുന്നു നമ്മുടെ മോഡേൺ സ്വീറ്റ് ബ്രെഡ്. അതിൻ്റെ ആ കണ്ടോ ഈ ചുമലേം പച്ചയും തുള്ള കളം കളം, അത് ഞാൻ എപ്പോഴും ഓർക്കും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ആഡ് ചെയ്തത്. ഞാൻ ഈ പറയുന്ന കഥകളൊക്കെ നിങ്ങൾക്കൂടെ റിലേറ്റ് ചെയ്യണമല്ലോ. എന്തൊക്കെ മാറ്റങ്ങളല്ലേ സംഭവിക്കുന്നു ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഞാനിങ്ങനെ ജാം ലാവിഷായിട്ട് സ്പ്രെഡ് ചെയ്യും കേട്ടോ, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ ഈ പരിപാടികളൊന്നും അത്ര സൂചിച്ചെന്ന് വരത്തില്ല കേട്ടോ. പ്ലീസ് എക്സ്ക്യൂസ്. ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് ചൂട് കാപ്പിയും ചായ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ഐസ് കോഫിയാണ് കുടിക്കുന്നത്. പക്ഷേങ്കിൽ ഞാൻ ഐസ് ഇടുന്നില്ല. സോ ഐസ് ഇല്ലാത്ത ഐസ് കോഫി. സോ ഇത് പറയാൻ കാരണം നമ്മുടെ അത്ര പ്രൊഫഷണൽ ഐസ് കോഫിയൊന്നുമല്ല, നമ്മുടെ വായിക്ക് രുചിയായിട്ട് തോന്നുന്ന രീതിയിൽ നമ്മളൊരു കോഫി ഉണ്ടാക്കുന്നു. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർബക്സിൻ്റെ മീഡിയം റോസ്റ്റ് ഐസ് കോഫി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഇതിൻ്റെ ഒരു ക്ലിപ്പിംഗ് കാണിക്കാമേ. ആ പറയാൻ വിട്ടു, ഞാൻ ആദ്യം ഇതിനകത്ത് കുറച്ച് മിൽക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. മിൽക്ക് കഴിഞ്ഞാണ് കോഫി എടുത്തത്. ഇത് കോഫി എൻഹാൻസർ, നമുക്ക് ഇതിൻ്റെ പല ഫ്ലേവർ കിട്ടും. സോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യുക. ഇതാണ് ആക്ച്വലി ഈ കോഫിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കോൾഡ് ഐറ്റംസാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന മിൽക്കിൻ്റെ പിന്നെ ഐസ്ഡ് കോഫിയുടെ ഒരു പ്രൊപ്പോർഷന് നമുക്ക് വേണ്ട കടുപ്പം അനുസരിച്ച്, എനിക്ക് അധികം കടുപ്പം വേണ്ടാത്തതുകൊണ്ടാണ് കോഫിയുടെ ലുക്ക് അത്ര കൊള്ളത്തില്ലെങ്കിലും ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഐസ്ഡ് കോഫിക്കകത്ത് ഐസ് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ, ഒത്തിരി വാട്ടറി ടേസ്റ്റ് ആകും, അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഒരു സ്വീറ്റ് ആൻഡ് സോൾട്ട് കോമ്പിനേഷന് വേണ്ടിയാണ് നമ്മൾ ഒരു കുറച്ച് പൊട്ടറ്റോ ചിപ്സ് എടുത്തത്, ബ്രെഡ് ആൻഡ് ജാമിൻ്റെ ഒരു ബൈറ്റ്, പിന്നെ ഒരു ചിപ്സ്, പിന്നെ ഇച്ചിരി കോൾഡ് കോഫി. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. സോ മുമ്പേ നമ്മൾ കാണിച്ച നമ്മുടെ ഗ്രോസറി സ്റ്റോറിൻ്റെ അകമാണിത്. ഇവിടെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് അടുക്കിപ്പറക്കി വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇഷ്ടമല്ലാത്തവർ പോലും ഓർക്കും നല്ല ടേസ്റ്റാണ്, ഒന്ന് വാങ്ങിച്ച് കഴിച്ചേക്കാമെന്ന്. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഹോസ്പിറ്റലുകളുടെ മുമ്പിലായിരിക്കും ഫ്രൂട്ട് സ്റ്റോറ്, അല്ലെങ്കിൽ വല്ല ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് കാണും. ഈ രോഗികൾക്കും യാത്ര പോകുന്നവർക്കുമായിരുന്നു ഫ്രൂട്ട്സിന് പ്രയോറിറ്റി കൊടുത്തിരുന്നതെന്ന് തോന്നുന്നു. തമാശ അല്ല കേട്ടോ, സീരിയസ് ആയിട്ടാ കാര്യം. നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോഴായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്, ആരെങ്കിലും കാണാൻ പോകുമ്പം ആശുപത്രിയുടെ ഫ്രണ്ടിൽ കാണും ഫ്രൂട്ട് സ്റ്റോള്, അവിടെ നമ്മൾ ഒരു കവറിനകത്ത് ഫ്രൂട്ട്സ് വാങ്ങിച്ചായിരുന്നു അവരെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നു
പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ട എന്തോ സാധനങ്ങളായിരിക്കും ഫ്രൂട്ട്സ് ഒക്കെ എന്ന്. പക്ഷെ ഡെയിലി നമുക്ക് ഏത്തക്കായും പഴവും കഴിക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ഫേവറേറ്റ് ഫ്രൂട്ട്, മാങ്ങ. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ഷൂ ആൻഡ് ക്ലോത്ത് സ്റ്റോറിലോട്ടാണ്. ഒന്നല്ല, രണ്ടുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഒരിടത്ത് ഒരു പിക്കപ്പ് വെച്ചിട്ടുണ്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തത്, പിന്നെ ഒരിടത്ത് പോയി ട്രൈ ചെയ്ത് നോക്കുകയും വേണം. നമ്മൾ പെട്ടെന്ന് ഒരു കടയിലോട്ട് കയറി ചെന്നിട്ട് ഒരു ഷൂ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോരല്ലോ ഒരിക്കലും, അല്ലെങ്കിൽ ഓഫർ കണ്ട് അങ്ങനൊന്നും ഒരിക്കലും വാങ്ങിക്കല്ല്. നമ്മളെ ഈ ലോകമായ ലോകം മൊത്തം കൊണ്ടുപോകുന്ന കാലുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നല്ല കംഫർട്ടബിൾ ഷൂ സെലക്ട് ചെയ്യാൻ. നമ്മൾ ഈ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ലൈക് ഫംഗ്ഷനോ പാർട്ടിയോ ഓഫീസ് വെയർ അല്ലെ ഡ്രസ്സിൻ്റെ ഉള്ള മാച്ചിങ് ഷൂ ഇതൊന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ഹീൽസ് ഒക്കെ കാണുമായിരിക്കും, അത്ര സൂപ്പർ കംഫർട്ടബിൾ ഒന്നും ആയിരിക്കത്തില്ല. അല്ലാതെ ഒരു ഡെയിലി വെയർ നമുക്കൊരു നല്ല കംഫർട്ടബിൾ ഷൂ എന്ന് പറയുമ്പോൾ എല്ലാ ബ്രാൻഡിനും കാണും, ഇപ്പോൾ റണ്ണിങ് ഷൂ, വാക്കിംഗ് ഷൂ, ട്രെയിനിങ് ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മൾ ഗൂഗിൾ ചെയ്ത് നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഷൂസ് സോർട്ട് ചെയ്യണം. ആക്ച്വലി നമുക്ക് വേണ്ടിയത് അതിൻ്റെ റിവ്യൂസും എല്ലാം നോക്കി മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ വലിയ വലിയ ഷൂ കമ്പനിക്കാർ പോലും ചില ഷൂ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പിന്നെ ചില ഷൂ അവർ കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പിന്നെയും പിന്നെയും മോഡിഫൈഡ് വേർഷൻ ഇറക്കുന്നുണ്ട്. സോ ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത ഒരു ഷൂ എന്ന് പറയുന്നത് 1980 സ്റ്റാർട്ട് ചെയ്ത ഒരു നൈക്കിയുടെ സൂമെയർ ടെക്നോളജിയാണ്. അവരതിൻ്റെ 40th എഡിഷനിൽ നിൽക്കുക, അതായത് 40 വേർഷൻസ് അതിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞ ഷൂവിൻ്റെ. നമ്മൾ ഈ ടൈറ്റ് ഷൂസ് ഒരിക്കലും സെലക്ട് ചെയ്യല്ല, എക്സാക്ട് സൈസും ആയിരിക്കല്ല. നമുക്ക് നല്ല ബ്രീത്തിങ് സ്പേസ് വേണം കാലിന്, ആക്ച്വലി ഈ ഷൂവിനകത്ത്. എസ്പെഷ്യലി നമ്മുടെ ടോസിൻ്റെ അവിടെ ഒക്കെ വൈഡ് ആൻഡ് ലോങ് ഇനഫ് ആയിരിക്കണം ആ പ്ലേസ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷൂവിൻ്റെ സൈസ് അവർ 9, 9.5 അല്ലെ 10, 10.5 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന. 0.5 വരെ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്, ബിക്കോസ് 10-ൻ്റെയും 11-ൻ്റെയും ഇടയ്ക്ക് നമുക്ക് ഭയങ്കര ലൂസ് ആയിരിക്കും. പക്ഷെ 10.5 വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ എക്സാക്ട് നമുക്ക് ആ ഒരു കംഫർട്ടബിൾ പൊസിഷൻ കിട്ടുന്നത്. ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നതിന് റീസൺ, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് അവർ തീരെ ബോധമല്ല ഷൂ സെലക്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും പോയി ഇടുക അങ്ങനെയൊക്കെ കാണുമ്പം എനിക്ക് തന്നെ വന്നാലുണ്ട് ദൈവമേ ഇത് ഡെയിലി ഇടേണ്ട ഒരു സാധനമല്ലേ, ഇവരെന്താണ് ഇത്ര കെയർലെസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതെന്ന്. സോ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ. നമ്മൾ പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും ഹീൽ ഇല്ലാത്ത ഷൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, ഡ്രൈവിങ്ങിന് കംഫർട്ടബിൾ. സോ കാറിനകത്ത് എപ്പോഴും നമ്മൾ അഡീഷണൽ പെയർ വെക്കുന്നത് നല്ലത്, ബിക്കോസ് നമ്മളിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ അല്ലെ ഒരു പാർട്ടിക്ക് പോകുമ്പോഴൊക്കെ ഹീലുള്ള ഷൂസ് ആയിരിക്കും. ചിലപ്പം നമ്മൾ ഷൂ ഒരു കംഫർട്ടബിൾ ഷൂ എടുക്കാൻ മറക്കും നമ്മുടെ കൂടെ. സോ എപ്പോഴും ഒരു പെയർ ഷൂ കാറിനകത്ത് അങ്ങ് വെച്ചേക്കുക. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെയൊക്കെ സ്റ്റോഴ്സിൽ ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ അസോസിയേറ്റ്സ് ഭയങ്കര കുറവായിരിക്കും. സോ എല്ലാം നമ്മൾ തന്നെ ആയിരിക്കും കണ്ടുപിടിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. ആൾക്കാർ കാണും, ബട്ട് അവർ ഒന്നോ രണ്ടോ പേരൊക്കെ കാണത്തുള്ളൂ. ഇപ്പം നമ്മൾ നാട്ടിലെ നമ്മുടെ കല്യാൺ സിൽക്സിലോട്ട് കയറിക്കഴിഞ്ഞാൽ സാരി ഉടുത്ത എത്ര പേരായിരിക്കും നമ്മുടെ ചുറ്റും ചിരിച്ചുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് എന്തോ വേണം മാഡം സാർ എന്നൊക്കെ ചോദിച്ചുകൊണ്ടല്ലേ. അപ്പോൾ അത്രയും കളർഫുൾ ആൻഡ് ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല എന്നാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്. പിന്നെ കടകളുടെ അകവും നിങ്ങൾ കണ്ടല്ലോ, അത്ര കളർഫുൾ അല്ല, കുറച്ച് ശോകമാണ് അല്ലേ. ഈ ഷൂ ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ നല്ല ഡാർക്ക് മെറൂണായിരുന്നു കേട്ടോ. കടയിൽ ചെന്ന് ഞാനിത് പിക്ക് ചെയ്തപ്പോഴാണ് മഴവെള്ളം വീണ് ഡാർക്ക് മെറൂണിൻ്റെ പകുതി ഫെയ്ഡായെത്തുമ്പോഴത്തെ കളർ ഇറങ്ങി വന്നത്. പിന്നെ നമ്മളങ്ങ് ബുക്ക് ചെയ്തതാണല്ലോ എന്നും കണ്ട് ഞാനിങ്ങ് എടുത്തു. പിന്നെ ഈ ഷൂവിനകത്ത് പ്രത്യേകം നല്ല കുഷനിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഹീലിൻ്റെ അവിടെ ഒരു പ്രത്യേകം ഒരു എയർ സൂം എയർ ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്ക് മണ്ടക്കോട്ടൊരു പുഷ് കിട്ടുമായിരുന്നു. ഈ ബ്ലാക്ക് എനിക്ക് അത്ര ഇഷ്ടം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല, ബിക്കോസ് ഇതിനകം ഒരു കുഷനൊന്നുമില്ല, ഭയങ്കര ഹാർഡായിരുന്നു. സോ ഞാനിത് പിറ്റേ ദിവസം തന്നെ കൊണ്ട് തിരിച്ചും കൊടുത്തു. നമ്മളിന്നൊരു സ്പെഷ്യൽ പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വെളിച്ചെണ്ണയുടെ അവസ്ഥ കണ്ടോ, നല്ല തണുത്ത് കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിനി ഇപ്പോൾ ഈ ചൂട് കൊണ്ട് വേണം മെൽറ്റായി വരാൻ. ഇതൊരു സ്പൈസി പൊട്ടറ്റോ മസാലയാണ് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി പുളിയുണ്ട്, കാര്യം നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നതുകൊണ്ട്. പുളി കുറവ് വേണ്ടി ഒരു ടൊമാറ്റോ കുറച്ച് ആഡ് ചെയ്താൽ മതി. പക്ഷെ സംഭവം കുറച്ച് ഇലാബറേറ്റ് പ്രോസസ്സാണ്. ഒരു ചിക്കൻ കറിക്കകത്ത് ചേർക്കുന്ന സ്പൈസസ് ഒക്കെ ഇതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. ഈ പൊട്ടറ്റോ ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഈ പൊട്ടറ്റോയുടെ ഏറ്റവും സിമ്പിൾ ആൻഡ് ടേസ്റ്റി വേർഷൻ നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി തന്നെയാണ്. നമ്മൾ ഈ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് സവാളയും ഇട്ട് പിന്നെ മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ കീറിയിട്ട് ഉപ്പും ഇട്ട് എണ്ണക്കകത്തിട്ട് വഴറ്റിയെടുക്കുക. അതാണ് ആക്ച്വലി ടേസ്റ്റി. പിന്നെ ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞതുപോലെ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് എന്നാൽ കുറച്ച് സ്പൈസി ആയിട്ടൊരു പൊട്ടറ്റോ മസാല വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതാണ്. സംഭവം സ്പൈസിയും ടേസ്റ്റിയുമാണ് കേട്ടോ, നിങ്ങൾക്കും ട്രൈ ചെയ്യാം. എന്തുമാത്രം ഇൻഗ്രീഡിയൻസ് ആണെന്നറിയാമോ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്ത സ്പൈസസ്, പിന്നെ ഈ ടൊമാറ്റോയുടെ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഈ ഒരു മസാലയുടെ പുളി ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പുളി കുറച്ചാണ് വേണ്ടതെങ്കിൽ ടൊമാറ്റോയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, അല്ല പുളി കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ടൊമാറ്റോ ആഡ് ചെയ്യുക.
ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടിയ മസാല എന്ന് പറയുന്നത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കായം, പിന്നെ ഇതിരിക്കുന്ന മീറ്റ് മസാലയുണ്ട്, അത് 1 ടേബിൾ സ്പൂണ്. ആ പിന്നെ മഞ്ഞപ്പൊടി പറയാൻ വിട്ടുപോയേ, അതും. ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, ഷോ അവസാനം പൊട്ടറ്റോ ആണല്ലോ ഇതിനകത്ത് ചേർക്കുന്നത്, ഇതിൻ്റെ അവസാനം വല്ല ചിക്കൻ ചേർത്തായിരുന്നെങ്കിലേ ഔട്ട്പുട്ട് ചിക്കൻ കറിയായി മാറിയേനെ. ചിക്കൻ കറി അവിടെ കിടക്കുന്നു, പൊട്ടറ്റോ മസാല ഇവിടെ കിടക്കുന്നു. ആ പിന്നെ ഞാൻ പൊട്ടറ്റോ മസാലയും മോരുകറിയും കൂടെ കഴിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് അങ്ങ് ഉണ്ടാക്കി. സോ നമ്മൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കുറച്ച് മൂത്ത് കഴിയുമ്പം നമ്മളിതിനകത്ത് ഹോട്ട് വാട്ടർ ആഡ് ചെയ്തത് കുറച്ച്, ജസ്റ്റ് ഒന്ന് നമ്മൾ അടച്ചു വെക്കുക. നമ്മുടെ ആ മസാല ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മസാല വെന്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ബോയിൽഡ് പൊട്ടറ്റോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ ബോയിൽഡ് പൊട്ടറ്റോ ഇച്ചിരി വലിപ്പത്തിലായതുകൊണ്ട് ഞാൻ ആ സ്പൂൺ വെച്ചൊന്ന് സ്മാഷ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഒന്ന് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം കേട്ടോ. ചോറിനോടെ മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഇത് മാച്ചിങ് ആണ് കേട്ടോ. അവസാനം ഇതൊന്ന് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാൻ പറ്റും. ഈ ടേസ്റ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ മോരുകറിയും ഉണ്ടാക്കി ഇതിന് കോമ്പിനേഷൻ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. ഇത് രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇത് കഴിക്കാനുള്ള മൂടങ്ങ് പോയി. ചില സമയത്ത് നമ്മളിങ്ങനെ ചില സാധനങ്ങൾ നമ്മൾ കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തകർത്ത് പിടിച്ചങ്ങ് ഉണ്ടാക്കും. ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം വരുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നുമോ ഇനി ഇങ്ങനെ ഇത് കഴിക്കുന്നതെന്ന്. പണ്ട് മമ്മി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനുള്ള, മമ്മി എത്ര രുചിയായിട്ട് ഉണ്ടാക്കിയാലും മമ്മിക്ക് പിന്നെ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അന്നൊക്കെ മമ്മി പറയുന്നതിൻ്റെ ആ ഗുട്ടൻസ് അങ്ങോട്ട് പിടികിട്ടിയില്ലായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് നമ്മളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ എൻ്റെ വമ്പൻ കുക്കിങ്ങിന് ശേഷം രാത്രി 11 മണിക്ക് ഞങ്ങൾ ബർഗർ കഴിക്കാൻ എത്തിയ കേട്ടോ മക്കളെ. പക്ഷെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മളിത് ടേസ്റ്റായിട്ട് കഴിച്ചു കേട്ടോ. ഇന്ന് രാത്രി സ്കൈയുടെ കളർ കണ്ടോ, നല്ല ഡാർക്ക് ബ്ലൂ ആയേക്കുന്നു. സോ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഉണ്ടാക്കിയ ഫുഡിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബർഗർ കഴിക്കാൻ വന്നതെന്ന് കേട്ടോ. നമ്മളങ്ങനെ വലിയൊരു പാഷനേറ്റ് കുക്കൊന്നും അല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളൊക്കെ നമ്മുടെ തന്നെ ഹൈലൈറ്റുകളാണ്. ഇവർ ഈ കുപ്പിക്കകത്ത് ഈ മുളകും പിന്നെ പയറും പഞ്ചസാര ഉപ്പ് ഇതെല്ലാം ഇങ്ങനെ അടച്ചിട്ട് ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആൻഡ് ചിക്കൻ ബർഗറും ഫ്രൈസും ആണ്. ഈ ബ്ലാക്ക് ആൻഡ് ചിക്കൻ്റെ ഒരു പ്രത്യേകത ഇതേ കണ്ടോ, കോട്ടിംഗ് ഇല്ല ആക്ച്വലി. അതായത് ബ്രെഡഡ് കോട്ടിംഗ് ഇതിനില്ല, ഇതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. അതേപോലെ ഇതൊരു 3 ഇയേഴ്സ് കഴിഞ്ഞ് അവർ പിന്നെ റീലോഞ്ച് ചെയ്തേക്കുന്ന ബർഗറുമാണ്. പിന്നെ ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് മൈൽഡും ചൂസ് ചെയ്യാം, സ്പൈസിയും ചൂസ് ചെയ്യാം. സീ ഫ്രൈസ് ആണെങ്കിലും ബർഗർ ആണെങ്കിലും ഏതാണെങ്കിലും നമ്മളെപ്പോഴും പിന്നെ സ്പൈസി ആണല്ലോ ചൂസ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.